യെസ് വിഷ്ണുനാഥ്, ഈ കോവിഡ് കാലത്ത് നിരവധി സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷവും ഗ്രാമീണ സർവീസുകൾ പുനരാരംഭിക്കുന്നില്ല. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലമായ കൊണ്ടരയിൽ തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്കൊക്കെ ഉണ്ടായിരുന്ന ചില സർവീസുകളുണ്ട്. അപ്പൊ പാവപ്പെട്ട ആൾക്കാരുടെ ഒരു ആശ്രയമാണ്. സർ, സർവീസ് ലാഭകരമാണോ എന്ന് പരിശോധിച്ച് ആ സർവീസുകൾ പുനരാരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം സാറേ. കോവിഡ് വന്നപ്പോൾ ഒരുപാട് വണ്ടികൾ കെ എസ് ആർ ടി നിർത്തേണ്ടി വന്നു. അത് എല്ലാവർക്കും അറിയാവുന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൽ കോവിഡിന് മുമ്പ് ലാഭകരമായിരുന്ന വണ്ടികൾ പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൽ ലാഭകരമായ വണ്ടികളുണ്ടെങ്കിൽ വണ്ടികൾ കൃത്യമായി ഓടിക്കും. വണ്ടിയുടെ കുറവൊന്നുമില്ല, ഡ്രൈവറുടെ കുറവുണ്ട് നമുക്ക്. വണ്ടി ഏതാണ്ട് 600 വണ്ടിയോളം നമ്മൾ പണിത് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ ഓടിക്കത്തക്ക രീതിയിൽ. കാരണം കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ പറഞ്ഞു 1300-1200 വണ്ടികളാണ് ഷെഡിൽ കിടന്നിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞു അത് 500 കുറയ്ക്കും, 600 കുറയ്ക്കും. ചിലരൊക്കെ ഒന്ന് ഊറിച്ചിരിച്ചു, പക്ഷേ കാര്യമില്ല, ഇപ്പോൾ 500 താഴെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പണിയാനും ആക്സിഡൻറ്റുമായി ഷെഡിൽ കിടക്കുന്ന, ഓടാൻ പറ്റാത്ത വണ്ടികളായി കിടക്കുന്ന വണ്ടികളുടെ എണ്ണം 1300 നിന്നും 500 താഴെ വന്നിട്ടുണ്ട്. 457-56 ആവറേജ് നിൽക്കുന്നത്. അത്രയും നേട്ടം നമ്മൾ കൈവരിക്കാൻ കഴിയുന്നത്. ആ വണ്ടികളെല്ലാം കയ്യിലുണ്ട്, അതുകൊണ്ട് വണ്ടിക്ക് ബുദ്ധിമുട്ടില്ല. പരിശോധിച്ച് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കുന്നത്.